ഗൈസ് ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും റാങ്ക്ഡ് മാച്ചിൽ ഹീറോയി കളിക്കാമെന്നൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായി തന്നെ ഹീറോയി കളിക്കാൻ പറ്റും. കളിക്കുന്ന എല്ലാ കളിയിലും 60 പ്ലസും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. ഗായ്സ് ഞാൻ ഹീറോയ്ക്ക് കളിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ഇതിന് മുമ്പ് 2 ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തത് സോളോ കളിക്കണം, അതേപോലെ ഡുവോ കളിക്കുമാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്കോഡ് കളിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അടിച്ച് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനിപ്പോൾ തീരെ നോട്ടിഫിക്കേഷൻ ഒന്നും പോകില്ല, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അധികം പറഞ്ഞ് വെറുപ്പിക്കണമൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോകാം. ഗായ്സ് നിങ്ങൾ റാങ്കൊക്കെ പുഷ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ സ്കോഡത്തെ എല്ലാവരും മൈക്ക് ഓണാക്കി സംസാരിച്ച് കളിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ എവിടെ നിന്നൊരു എനിമി വരുന്നുണ്ടെങ്കിൽ പറയാനും, അതേപോലെ തന്നെ എനിമി എവിടെയെന്നൊക്കെ പറഞ്ഞ് കളിക്കുവാണെങ്കിൽ സിമ്പിളെ തന്നെ കളിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അതാണ് വേണ്ടത്, സ്കോഡത്തെ എല്ലാവരും മൈക്ക് ഓണാക്കി സംസാരിച്ച് കളിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ സോളോ കളിക്കുകയാണെങ്കിലും ഡുവോ കളിക്കുകയാണെങ്കിലും സ്കോഡ് കളിക്കുകയാണെങ്കിലും അതേപോലെ നിർബന്ധമുള്ള സംഭവമാണ് ഫാൽക്കോബെറ്റ്. അതിട്ട് എന്തായാലും കളിക്കാൻ നോക്കുക. അതിട്ട് കളിച്ച് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയാണ് പെട്ടെന്ന് ലൂട്ട് എടുത്ത് എനിമീസിനെ അടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ക്ലോക്ക് ടവറിൽ ഫസ്റ്റ് ഞാനാണ് എത്തിയത്. അപ്പോഴത്തെ എനിക്ക് ഗണ്ണ് കിട്ടി, അപ്പോഴത്തെ അപ്പുറത്ത് വേറെ എനിമി ഇറങ്ങി. ഒന്നും നോക്കില്ല, അവൻ്റെ ഗണ്ണില്ലാത്തതുകൊണ്ട് സിമ്പിളതന്നെ അവനെ അടിച്ചിട്ട് അവൻ നോക്കാക്കി. പിന്നെ കയറിയപ്പോൾ വേറെ എടുത്തതിന് ഒന്നും നോക്കില്ല, അവനെ അടിച്ചിട്ട് സിമ്പിൾ അതിന് ഇറങ്ങിയപ്പോൾ തന്നെ 2 കില്ലിട്ടി. അപ്പോൾ എല്ലാവരും ഫാൽക്കോട്ട് കളിക്കാൻ നോക്കുക. ഫാൽക്കോട്ട് കളിച്ച് എന്തായാലും ഇറങ്ങുമ്പോൾ തന്നെ കില്ലെടുക്കാൻ പറ്റും. ക്ലോക്ക് ടവറിൽ ആകെപ്പോൾ 2 സ്കോഡാണ് ഇറങ്ങിയത്, ഒന്ന് ഞങ്ങളുടെ സ്കോഡും അതേപോലെ ഒരു എനിമിയുടെ സ്കോഡും. ഇനിയിപ്പോൾ ആ എനിമിയുടെ സ്കോഡ് ആകെ ഒറ്റ ഒരുത്തനെ ബാക്കിയുള്ളൂ. 2 ഞാനെടുത്ത് ഒരുത്തനെ എൻ്റെ ടീമേറ്റും എടുത്ത്. ഇനി നമുക്ക് ഇവിടെ ലൂട്ടൊക്കെ സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു എനിമി കൂടി ഉണ്ട് ഇവനെ, നമുക്ക് അവനെ അടിക്കാൻ പോകാം. അവൻ നമ്മുടെ ടീമിൻ്റെ മുമ്പിൽ ഉണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ നല്ലോണം ഡാമേജ് കൊടുത്തതാണ് ടീമേറ്റ്. ഇനി എല്ലാം ബാക്കിലൂടെ പോയി കുമ്മാൻ പറ്റുമോ നോക്കാം. ആ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് നോക്കില്ല, അവൻ കയറി വന്നപ്പോൾ 2 എടുത്ത് അവനെ ഞാനങ്ങ് എടുത്ത്. അതിൻ്റെ ഇടയിൽ അപ്പോസിനെ എനിമി അടിച്ചിട്ടും ചെയ്തു, ഒന്നും നോക്കിയില്ല, നേരെ പോയാൽ അവനെ ഇമോട്ടിട്ട് വെറുപ്പിക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ നന്മനാണ് അവൻ, ഞാൻ നോക്കാൻ ഇടക്കിടയ്ക്ക് ഇവനെ എന്നെ ഇമോട്ടൊക്കെ ഇടാറുണ്ട്. ഒന്നും നോക്കിയില്ല, അവനെ കുറേ നേരം ഇമോട്ടിട്ട് അങ്ങ് വെറുപ്പിച്ചു. നിങ്ങൾക്കും ഇതേപോലെ നന്മരുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നോക്കാമ്പോൾ ഇമോട്ടൊക്കെ ഇടുന്ന നന്മമാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് നോക്കിയില്ല, അവനങ്ങ് പൊക്കി വിട്ട്. എനിക്ക് ഈ കളിയിൽ 40-50 പ്ലസ് കിട്ടിയാൽ മതി, സിമ്പിളെ തന്നെ ഹീറോയ്ക്ക് അടിക്കാം. ഇനി എന്തായാലും ക്ലോക്ക് ടവറിൽ എനിമീസ് ഒന്നുമില്ല, ഇനി നമുക്ക് നേരെ ഹാങ്ങറിലോട്ട് പോയി നോക്കാം. ഞങ്ങളിങ്ങനെ പുഷ് ചെയ്ത് കളിക്കാറൊന്നുമില്ല, ഞങ്ങൾ ഫുള്ള് റഷ് തന്നെയാണ് കളിക്കൽ. നല്ല സ്കോഡ് ഉണ്ടായാൽ മതി, പുഷ് ചെയ്ത് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റഷ് ചെയ്ത് തന്നെ കളിച്ചാൽ മതി, ചത്താലും കുഴപ്പമില്ല, നമ്മുടെ ടീമിൽ പൊക്കി വിട്ടോളും. ഇനി നമുക്ക് എന്തായാലും നേരെ ഹാങ്ങറിലോട്ട് പോയേക്കാം. ഇവിടെ എന്തായാലും എനിമീസ് ഒന്നുമില്ല, ഇനി ഹാങ്ങറിൽ എനിമീസ് ഒക്കെ ഉണ്ടോ നോക്കാം. എന്നിട്ട് അവിടെ പോയിട്ട് കുറച്ച് ഗ്ലൂ വാളൊക്കെ മേടിക്കാം. ഹാങ്ങറിലെത്തി ഇവിടെയാണ് എനിമീസ് ഒന്നുമില്ല. അപ്പം എന്തായാലും ഇവിടെ നിന്ന് ലൂട്ടൊക്കെ എടുത്ത് ഗ്ലൂ വാളൊക്കെ മേടിച്ച് നേരെ നമുക്ക് അടുത്ത എനിമീസ് തപ്പി അങ്ങ് പോവാം. ഇനി ഇവിടുന്ന് നേരെ ഭീമശക്തിനെ അങ്ങോട്ട് അങ്ങ് ഇവിടുന്ന് പോവാം. അവിടെ എന്തായാലും എനിമീസ് ഒക്കെ ഉണ്ടാവും, പോയി നോക്കാം. പിന്നെ നേരെ അങ്ങോട്ട് പോട്ടെ. ആ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എനിമീസ് ഒന്നും കാണാനല്ല. അപ്പം നമുക്ക് വന്ന് വയ്ക്കുന്ന കുറച്ച് ടോക്കണ കിട്ടീന്. ഇനി എന്തായാലും ആ ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. ഇവിടുന്ന് ചിപ്പും വാങ്ങി, അതേപോലെ തന്നെ ലെവൽ 3 ബാക്കും വാങ്ങി, ലൂട്ടൊക്കെ ഫുൾ സെറ്റായി. എന്നിട്ട് നമ്മൾ M4A1 അപ്ഗ്രേഡും ചെയ്ത് നമ്മൾ ലെവൽ 4 സ്കോപ്പൊക്കെ ഉണ്ട്, ലൂട്ടൊക്കെ ഫുൾ സെറ്റാണ്. ഇനി നേരെ എനിമീസിനെ കണ്ടാൽ മതി. നിങ്ങൾ റാങ്കൊക്കെ പുഷ് ചെയ്ത് കളിക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം M4A1 3 ചിപ്പൊക്കെ ഇട്ട് കളിക്കാൻ നോക്കാം. സിമ്പിളെ തന്നെ എനിമീസിനെ അടിച്ചിടാൻ പറ്റും. മുമ്പിൽ പോകണം, ചുമ്മാ കുത്തി പിടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കില്ലെടുക്കാൻ പറ്റും. പിന്നെ മുകളിൽ കയറി പോയപ്പോൾ ഇവിടെ റിവൈവ് ഉണ്ട്, ഒന്ന് നോക്കില്ല, അവിടെ പോയി അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് കുത്തി പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് വേറെ ബൈക്ക് എടുത്ത് വേറെ അടുത്ത് അവനെ അടിക്കാൻ പോണ്. പിന്നെ ഒന്ന് നോക്കിയില്ല, അവൻ ഓപ്പണോട്ട് വന്നപ്പോൾ കുറച്ച് ഡാമേജ് കൊടുത്ത്. പിന്നെ അറിയാണ്ട് റീലോഡാക്കി പോയി. അപ്പോൾ ഞാൻ ഗ്ലൂ ആയിട്ട് കവർ ചെയ്ത് പിന്നെ ബൈക്കാരുടെ മുകളിലോട്ട് പോണ്. പിന്നെ ഒന്ന് നോക്കിയില്ല, എവിടെ നിന്ന് സേഫ് അല്ലെ ഉള്ളിലോട്ട് ബാങ്ക് കയറി വീടിനെ അങ്ങോട്ട് കയറി അരച്ച്. അപ്പോഴത്തെ ബാക്ക് നിന്ന് അടിയിട്ടി. പിന്നെ ഇവിടെ ഗ്ലൂ ആയിട്ട് കവർ ചെയ്തപ്പോൾ എനിമി കയറി വരുന്നുണ്ട്, അവൻ അടിക്കാതെ പോലെ അവനെ മുകളിൽ നിന്ന് അടിച്ചിട്ട്. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് മുകളിലും എനിമി തായ എനിമി. അപ്പോഴത്തെ എൻ്റെ ടീമേറ്റോട് ഞാൻ പറഞ്ഞ് മുകളിൽ എനിമി ഉണ്ട്. അപ്പോഴത്തെ നമ്മുടെ ടീമേറ്റ് അവൻ അടിക്കാൻ പോയി. അപ്പോൾ ആ ടൈമിൽ ആ എനിമിനെ ബാക്കിൽ നിന്ന് ഞാൻ അടിച്ചിട്ട് ഇനി താഴെ ഒരു എനിമി ഉണ്ട്, അവനെ നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. അവനെ നോക്കി അവിടെ നിന്ന് കാണാനല്ല. പിന്നെ നമുക്ക് നേരെ മുകളിൽ അങ്ങോട്ട് പോയി. മുകളിൽ അങ്ങോട്ട് പോയപ്പോൾ പീക്കിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് എനിമീസ് അങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എനിമിക്ക് നല്ല ഡാമേജ് കൊടുത്ത് അവൻ എന്നിട്ട് ഓടുകയാണ്. ഒന്നും നോക്കിയില്ല, അവനെ അടിച്ച് അങ്ങനെ നോക്കാക്കിയിട്ട് അപ്പോഴത്തെ അവൻ്റെ ടീംമേറ്റ് ഓടി വന്ന് അവനെ പൊക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ എനിമിനെ കുത്തി പിടിച്ച് നല്ല ഡാമേജ് കൊടുത്ത് അപ്പോഴത്തെ അവൻ ഗ്ലൂ ആളിട്ട്, ഗ്ലൂ ആൾ കുറേ അടിച്ച് പൊട്ടിക്കാൻ നോക്കി. അപ്പോഴത്തെ എൻ്റെ കില്ല് നമ്മളെ ടീംമേറ്റ് ഫിനിഷ് ആക്കി തന്നെ. പിന്നെ സൈഡിൽ നിന്ന് വേറെ എനിമി വരുന്നത്, അവനക്കും
നല്ല ഡാമേജ് കൊടുത്ത് പിന്നെ വേറെ അടുത്തും പോകണ്ട, അവർക്കും ഡാമേജ് കൊടുത്ത്, കാരണം എല്ലാവർക്കും നല്ല ഡാമേജ് കൊടുത്ത് ഈ M4A1 ത്രീ ചിപ്പ് ഉണ്ട്, നന്നായി ഡാമേജ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടുത്ത് കളിക്കാനൊക്കെ നോക്കാം. പിന്നെ ഉള്ളോട്ട് കയറി പോയി പിന്നെ ടീമേറ്റ് ഫായസ് അവിടെ നോക്കായി. അപ്പോൾ നമ്മുടെ ടീമേറ്റ് അവനെ പൊക്കാൻ പോയി. അപ്പോൾ താഴെ ഒരു എനിമി ഉണ്ടെന്ന് തോന്നുന്നത് ഒന്ന് നോക്കില്ല, അവനെ അടിച്ചിടാമെന്ന് വിചാരിച്ചു ഞാൻ സൈഡിലൂടെ കറങ്ങി പോയി അടിക്കാമെന്ന് വിചാരിച്ച്, നേരെ പോയി അവൻ നമ്മളെ അടിച്ചിടും. പിന്നെ ഒന്നും കറങ്ങി പോയി അടിക്കാമെന്ന് വിചാരിച്ച് ആ എനിമി ഗ്ലൂവാളൊക്കെ ഇട്ട് ബാക്കിലോട്ട് ഇറങ്ങി. അതിന് ഒന്ന് നോക്കില്ല, കുത്തി പിടിച്ച് അവനെ അങ്ങ് നോക്കാക്കിയിട്ട് ആ കില്ല് അങ്ങ് എടുത്ത്. ഏകദേശം ഇപ്പോൾ 6 kills കിട്ടി നമുക്ക്. ഇനി 22 എനിമീസ് കൂടി അലൈവ് ഉണ്ട്. ഒരു എനിമിനെ കണ്ടാൽ ആ എനിമിനെ അടുത്തേക്ക് നേരെ ഓടി ചെല്ലാണ് നിൽക്കുക. ജസ്റ്റ് കറങ്ങിയൊക്കെ പോയി അവനെ അടിക്കാൻ നോക്കുക, അപ്പോഴേ അവൻ നമുക്ക് സിമ്പിളി അടിച്ചിടാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ എനിമീൻ്റെ ലൂട്ടിൽ നിന്ന് കുറേ ലൂട്ടൊക്കെ എടുത്ത് നേരെ മുകളിൽ നോക്കിയപ്പോൾ നേരത്തെ നമ്മൾ അടിച്ചിട്ട് എനിമി വീണ്ടും അവൻ്റെ ലൂട്ടിലോട്ട് ഇറങ്ങി ലൂട്ടെടുക്കാൻ വരുന്നത്. ഇപ്പോൾ ഒന്നും നോക്കില്ല, ഞാൻ നേരെ കയറിപ്പോയാണ്ട് അവനങ്ങ് അടിച്ചിടാന്ന് വിചാരിച്ച് ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ നന്നായി ലൂട്ടെടുക്കുകയും ഒന്നും നോക്കില്ല. M4A1 എടുത്താൽ കുത്തി പിടിച്ച് അവനങ്ങ് നോക്കാക്കിയിട്ട് ഈ സ്കോഡ് കളിക്കുമ്പോൾ പുഷ് ചെയ്ത് കളിക്കുന്നതിനായിട്ട് നല്ലത് റഷ് ചെയ്ത് കളിക്കുന്നതാണ്. നമുക്ക് എവിടെ പോയി എനിമീസിനെ കാണാൻ എനിമീസിനൊക്കെ അടിച്ചാൽ ഇടുക, ചത്താലും പ്രശ്നമില്ല, നമ്മുടെ ടീമേറ്റ് നമ്മൾ റിവൈവ് ചെയ്ത് വിട്ടോളും. അപ്പം അങ്ങനെ കളിക്കാൻ നോക്കണം നല്ലത്. അത്യാവശ്യം നല്ല കില്ലും കിട്ടും, നല്ല പ്ലസ്സും കിട്ടും. ഞാൻ എന്നാലും അങ്ങനെയാണ് കളിക്കൽ. ഞാൻ കണ്ട എനിമീസിനൊക്കെ അടിച്ചിടാൻ അങ്ങ് പോകും. നമ്മൾ ചത്താലും പ്രശ്നമില്ല, നമ്മുടെ ടീമേറ്റ് പൊക്കി വിട്ടോളും. സംസാരിച്ച് കളിക്കുന്ന ആൾക്കാരൊക്കെ കളിക്കാൻ നോക്കുക, അപ്പോഴേ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. പിന്നെ ഇങ്ങനെ കയറിപ്പോയപ്പോൾ ഒരു ഗ്ലൂവാളിൻ്റെ ബാക്കിലൊരു എനിമി നിൽക്കണേ, എൻ്റെ ടീമേറ്റ് മുകളിൽ അടിക്കണി. ഒന്നും നോക്കില്ല, ബാക്കിലൂടെ പോയി അവനങ്ങ് അടിച്ചിട്ട് ആ കില്ലങ്ങ് ഫിനിഷാക്കി. ഇപ്പം നമുക്ക് അങ്ങനെ 8 kills കിട്ടി. ഗൈസ്, നിങ്ങൾക്ക് ഇതേപോലെ അടിപൊളി സ്കോഡ് ഒപ്പം കളിക്കാനുണ്ടോ ഇല്ലേ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒപ്പം കളിക്കാൻ ആരുമില്ലാത്തവരുണ്ട്, ജസ്റ്റ് നിങ്ങളെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നല്ലാവരെ ഫ്രണ്ട് ആക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഒപ്പം കളിക്കാനൊക്കെ നോക്കാം. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിപ്പോൾ തീരെ നോട്ടിഫിക്കേഷൻ പോകില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഫ്രീ ഫയർ ഗ്രൂപ്പിലോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്നും എനിമീസിനെ കാണാനല്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഭീമാസക്തിൻ്റെ അവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ എനിമീസിനെ ഒന്നും കാണാനല്ല. എന്തായാലും ഇവിടെ എനിമീസ് ഉണ്ടാവും, ഇവിടെയാണ് സോൺ വരുന്നത്. അപ്പോൾ താഴത്തെ ഓരോ വീട്ടിലും എനിമീസ് അങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവും, എന്തായാലും ഉറപ്പാണ്. ഗൈസ്, നിങ്ങൾ റാങ്ക് പുഷ് ചെയ്യുമ്പോൾ സോളോ ആണോ ഡൂ ആണോ സ്കോഡ് ആണോ കളിക്കല്? എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ മുകളിലോട്ട് കയറി പോയപ്പോൾ താഴത്തു നിന്ന് ഒരു എനിമി സൗണ്ട് കേൾക്കണം. കയറി പോയപ്പോൾ അവിടെ സാമുറായി കയറി പോകണം. MH 2 ഷോട്ട് കൊടുത്ത് പിന്നെ M4A1 എടുത്ത് കുത്തി പിടിച്ച് അവനങ്ങ് നോക്കാക്കിയിട്ട് ഞാൻ എനിമിനെ ഫിനിഷാക്കി അവൻ്റെ ലൂട്ട് എടുക്കാം. അമ്മോ ബാക്ക് നടി, എൻ്റെ അമ്മോ 90 HP ഇപ്പം ചത്തേനെ. ഇനി മെണ്ടടിച്ച് സെറ്റാകട്ടെ, അവൻ്റെ നല്ല ലൂട്ട് ഉണ്ടാവും. ആ ലൂട്ടൊക്കെ ഫുൾ വാരം. അവൻ്റെ ലൂട്ട് സെറ്റാക്കി, ഒരുപാട് ഗ്ലൂവാളും കിട്ടി, അതേപോലെ സൈലൻസറും കിട്ടി. ഈ സൈലൻസർ കിട്ടിയാൽ സിമ്പിൾ തന്നെ നമുക്ക് കുറേ കില്ല് എടുക്കാം. M4A1 ചിപ്പുള്ളതാണ് പറയുമ്പാണ്ട, കുറേ കില്ല് എടുക്കാം. അപ്പം എന്തായാലും ആ നേരെ ആ താഴത്തെ ആ വീടിൻ്റെ അവിടെ രണ്ട് എനിമീസ് നിൽക്കണേ കണ്ടേനെ. ഒന്നും നോക്കില്ല, ഒരുത്തി നല്ല ഡാമേജ് കൊടുത്ത്. അപ്പോഴത്തെ ആ മണ്ടി ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി നമുക്ക് ഈ കവറിൽ പോയി അടിക്കാം. എൻ്റെ അമ്മ ഉപ്പ ചത്തന, വെറും 45 HP. അമ്മോ, ഇനി മുഖം ഒരുത്തി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഒന്നും നോക്കില്ല, അവനങ്ങ് അടിച്ച് നോക്ക കിട്ടി. അവരെ തലക്കാട് കൊണ്ട് ഇനി ഒരുത്ത റൂം ആ വീടിൻ്റെ ഉള്ളിലൂടെ ഉണ്ട്, അവനും കൂടി അങ്ങ് അടിച്ചിടാം. ഒന്നും നോക്കില്ല, കുത്തി പിടിച്ച് അവനങ്ങൾ നോക്കാൻ കിട്ടി. ഇപ്പം ഇനി മുകളിൽ തന്നെ നമുക്കവിടെ ഫിനിഷാക്കിയിട്ട് എൻ്റെ അമ്മ 10 kills കിട്ടി. ഇനി വെറും 7 enemies ബാക്കിയുള്ളൂ. 7 enemies അല്ല, 4 ഞങ്ങളാണ്, പിന്നെ വെറും 3 ആ 3 ഒരു എനിമിയാണ് അവിടെ നോക്കൂടിയാണ്. അപ്പോൾ വേറെ ഒരുത്ത നമ്മുടെ ടീമേറ്റ് എടുത്തും ചെയ്ത് എൻ്റെ കില്ലും കിട്ടി. ഇനി ആകെ വെറും ഒരു എനിമി മാത്രം, 4 ഞങ്ങളും ഒരു എനിമി മാത്രം. ഇനി ആ എനിമി എവിടെയാണോ ഞാൻ അവനെ തപ്പി നടക്കാം. ഗൈസ്, നമ്മളപ്പോൾ കളിക്കാൻ ഇങ്ങനത്തെ ഒരു സ്കോഡ് ഉണ്ടായാൽ മതി, നമുക്ക് കളിക്കുന്ന എല്ലാ കളിയിലും 60-70+ എന്തായാലും കിട്ടും. ഒപ്പം നിന്ന് കളിക്കുക, അതേപോലെ മൈക്കോണൊക്കെ സംസാരിച്ച് കളിക്കുക. അങ്ങനെ സ്കോഡ് ഉണ്ടായാൽ മതി, നമുക്ക് അടിപൊളി തന്നെ കളിച്ച് എല്ലാ കളിയും പോയി അടിക്കാനും പറ്റും. ആ ലാസ്റ്റത്തെ എനിമിനെ കാണില്ല, ആ എനിമി എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടി ആ എനിമിനെ കില്ലെടുക്കാൻ വേണ്ടി തപ്പി നടക്കുകയാണ്. എവിടെ നോക്കിയിട്ട് കാണാനല്ല, ലാസ്റ്റ് നമ്മളെ എനിമി നമ്മളെ ടീമേറ്റ് കണ്ടിന്. ആ ഒന്ന് നോക്കിയില്ല, നമ്മളെ ടീമേറ്റ് അവനങ്ങ് അടിച്ചിട്ട് നമ്മളങ്ങനെ പോയി അടിച്ച് സിമ്പിൾ പോയി കഴിച്ചു. ഒന്ന് നോക്കിയാൽ ചുമ്മാ റഷ് ചെയ്ത് കളിച്ച് സിമ്പിൾ തന്നെ നമ്മൾ പോയി അടിച്ച്. ഇത്രേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു സ്കോഡ് ഉണ്ടായാൽ മതി, നമുക്ക് സെറ്റാണ്. എൻ്റെ അമ്മ പിന്നെ Diamond 4 നമ്മളങ്ങനെ ഹീറോയ്ക്കിലോടെ കയറി. നമുക്ക് ഈ കളിയിൽ എത്ര പ്ലസ് കിട്ടിയാൽ നോക്കാം. ഏകദേശം 60-70+ എന്തായാലും കിട്ടിക്കാണും. എൻ്റെ പൊന്നു 90+ പിന്നല്ല ഏതാ ഗൈസ്. അങ്ങനെ 8th പ്രാവശ്യമാണ് ഞാൻ ഈ അക്കൗണ്ടിൽ ഹീറോയ്ക്ക് അടിക്കുന്നത്. ഈ മാച്ചിൽ നമ്മളെ സ്കോഡ് ഏകദേശം എത്ര കില്ല് എടുത്ത് നോക്കാം. ഞാൻ ഏകദേശം 11 kills എടുത്ത്, അതേപോലെ അപ്പൂസ് 3 kills, അച്ചു 7 kills, ഫായസ് 1 kill. അപ്പോൾ ടോട്ടലി 21 kills. പിന്നല്ല ഏതാ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് നിങ്ങളെ കൂട്ടുകാരായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരും എല്ലാവരും ഹീറോയ്ക്ക് അടിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിപ്പോൾ തീരെ നോട്ടിഫിക്കേഷൻ പോകണില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇനി എന്തായാലും നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കാണിച്ച് പൊട്ടിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ ഗായ്സ്.